പതിനെട്ടാം നൂറ്റാണ്ടിൽ നീണ്ട വർഷങ്ങളുടെ കാലയളവിൽ വിയറ്റ്നാമിൽ അരങ്ങേറിയ മതമർദ്ദനത്തിൽ രക്തസാക്ഷികളായ ഒരു തിരുനാൾ ദിനമാണെന്ന് വൈദികനായ വിശുദ്ധ ആൻഡ്രൂ ഡൊങ് ലാക്കും സഹചരരും എന്ന് അവർ അറിയപ്പെടുന്നു. ആഗണത്തിൽപ്പെട്ട വിശുദ്ധ പോൾ ലെ ബാവോറ്റിൻ തന്റെ അന്ത്യവിനാഴികയിൽ കുറിച്ചുവെച്ചു, എല്ലാവരും പേടിച്ച് മരവിച്ചു പോകുന്ന ഈ കഠിനമായ മരണശിക്ഷാമുഖത്തും ഞാൻ സന്തോഷവാനും നിർഭയനുമാണ്. കാരണം ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല, ക്രിസ്തുനാഥൻ എന്റെ ഒപ്പമുണ്ട്. സങ്കീർത്തനം 126:6 ആലപിച്ചുകൊണ്ടാണ് തിരുസഭാ മാതാവ് ഈ ധീരസന്തതികളുടെ ഓർമ്മ കൊണ്ടാടുന്നത്. കണ്ണീരോടെ വിതച്ചവർ സന്തോഷത്തോടെ കൊയ്യുന്നു. ഇന്ന് വെളിപാട് 14:14 മുതലാണ്. അവിടെയും ഒരു കൊയ്ത്തുത്സവമാണ്. എന്നാൽ എല്ലാവർക്കും അത് ഉത്സവനാദം പകരുന്നില്ല. കതിരാകാൻ ദൈവം നട്ടത് പതിരാക്കി കളഞ്ഞവർക്ക് അത് അഭിമാന മുഹൂർത്തവുമല്ല. മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ആഗതനാകുന്നത് യോഹന്നാൻ കാണുന്നു. വെളിപാട് 1:7 അത് ആദ്യമേ കുറിച്ചിരുന്നു. ആസന്നമായ പ്രതീക്ഷിതമായ സംഭവങ്ങളെയും ചോദ്യങ്ങളെയും മുൻകൂട്ടി അവതരിപ്പിക്കുന്ന ഒരു രീതിയാണത്. പ്രോലെപ്സിസ് എന്ന് പറയും, ഒരുതരം മുന്നുരയും മുന്നാസ്വാദനവും. ഭാവിയിൽ സുനിശ്ചിതമായി അരങ്ങേറാൻ പോകുന്നവയിലേക്ക് അത് നമ്മുടെ ദൃഷ്ടിയെ ഉറപ്പിക്കുന്നു. ഒരു പുതിയ ദിശാബോധം, ഓറിയന്റേഷൻ. ഇന്ന് സങ്കീർത്തനത്തിനും നാം അത് കാണും. മർക്കോസ് 13:26 നാഥൻ തന്റെ മഹത്വപൂർണമായ ഈ വരവിന്റെ ദൃശ്യം മുന്നറിയിച്ചിട്ടുണ്ട്. പാശ്ചാത്യ സങ്കല്പത്തിൽ മരണദേവന് കൊയ്ത്തുകാരന്റെ ശൈലിയാണ്, ഗ്രിം റീപ്പർ. കൊയ്ത്തരിവാൾ ചുഴറ്റി അവനെല്ലാം വെട്ടിക്കൂട്ടും. ഇന്ന് നാഥൻ കൊയ്ത്തുകാരനെ പോലെ വരുന്നു എന്ന് പറയുമ്പോൾ ഭീതിതമായ ഈ സങ്കല്പം മനസ്സിലേക്ക് വരുന്നത് സ്വാഭാവികമാണ്. മത്തായി 13:41 മുതലുള്ള വാക്യങ്ങളിലും ഇങ്ങനെയൊരു കൊയ്ത്തിനെ കുറിച്ച് നാഥൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതുമാണ്. അന്ത്യവിധിയെ സൂചിപ്പിക്കാൻ ദൈവക്കലിയും ദുഷ്ടരുടെ ചോരവീടലുമെല്ലാം കൊണ്ട് പ്രക്ഷുബ്ധമായ രംഗം പോലെ തോന്നാം. എന്നാൽ ഭീകരതയല്ല ദൈവം വിഭാവനം ചെയ്യുന്നത്, നമ്മുടെ രക്ഷയാണ്. അതിനാൽ കടുപ്പമുള്ള ഈ ഭീകര പദപ്രയോഗങ്ങളെയും സന്ദേശത്തെയും നാം എങ്ങനെ മനസ്സിലാക്കണം? 1, തിന്മയോടുള്ള തന്റെ സമരത്തിൽ ദൈവം ഒരിക്കലും പിന്നോട്ടു പോകുകയോ തളരുകയോ ചെയ്യില്ല. അവൻ തന്റെ കാരുണ്യത്തിൽ സമ്പന്നനായിരിക്കുമ്പോൾ തന്നെ. 2, അതുപോലെ തന്നെ ദൈവത്തെ അനുകരിക്കുന്ന നമുക്ക് തിന്മയുടെ ആ മഹാസത്വം വെച്ചു നീട്ടുന്ന മോഹന വാഗ്ദാനങ്ങൾക്ക് നേരെ അതിതീവ്രമായ വെഹമെന്റ് പ്രതിരോധം ഉണ്ടാകണം. ജോയൽ 3:12-13 വരെയുള്ള ഭാഗത്തിന്റെ ക്രോധത്തിന്റെ കൊയ്ത്തും ദൈവവിധിയുടെ മുന്തിരിച്ചാറും തന്നെയാണ് യോഹന്നാൻ പുതുതായി ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ഇവിടെ കൊയ്ത്ത്, തെറീസ്മോസ്, കൊയ്യുക, തെറീസോ എന്ന വാക്കുകൾക്ക് വിളയും കൊയ്ത്തും ഒരുമിച്ച് കൂട്ടുക എന്നത് മാത്രമാണ് അർത്ഥം. ഇൻ ഗ്യാദറിംഗ്, ദൈവം തന്റെ ദീർഘക്ഷമയിൽ തല്ലിത്തകർക്കുന്നവനായിട്ടല്ല പെരുമാറുന്നത്, എല്ലാം പുനരുദ്ധരിക്കുന്നവനായിട്ടാണ്. ഉദാഹരണം, കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉത്തര കൊറിയയിൽ ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആളെ ഭരണകൂടം വെടിവെച്ചു വന്നു. അങ്ങനെ കൊറോണയെ തടുക്കുന്നതിൽ 100% ഫലപ്രാപ്തിയുള്ള ഒരു മാർഗം അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. രോഗികളെ ശുശ്രൂഷിക്കാനും റൂട്ട് മാപ്പ് തയ്യാറാക്കി ആയിരങ്ങൾ മുടക്കി ചികിത്സിക്കാനും ബദ്ധശ്രദ്ധരായ നമ്മൾ എന്ത് വിഡ്ഢികളാണല്ലേ. എന്തായാലും ദൈവം അങ്ങനെയൊരു വിഡ്ഢി തന്നെയാണ്. ലോകത്തിന്റെ ദൃഷ്ടിയിൽ കുരിശെന്ന ബോഷത്വം കൊണ്ട് അവൻ നമ്മയെല്ലാം ശക്തിയിലും മഹത്വത്തിലും വീണ്ടെടുക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് മറ്റുള്ളവരെ പരിഗണിക്കുന്ന കാര്യത്തിൽ ദൈവത്തിന്റെ ദീർഘക്ഷമയെ അനുകരിക്കുന്നവരായിട്ടും സ്വന്തം കാര്യത്തിൽ ഈ ദീർഘക്ഷമയെ ചൂഷണം ചെയ്യാത്തവരായിട്ടും നാം ജീവിക്കേണ്ടതുണ്ട്. ഇന്ന് സങ്കീർത്തനം 96 ഉന്നതമായ ദൈവാനുഭവങ്ങൾ, സ്വർഗീയ ദർശനങ്ങൾ നമ്മുടെ ഈ ലോക ജീവിതക്രമത്തെ എങ്ങനെ പൊളിച്ചു പണിയണം, ദൈവത്തിൽ പുനഃക്രമീകരിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ബലമില്ലാത്തവയാണ് വിഗ്രഹങ്ങൾ, അവ ക്രമരാഹിത്യത്തെ ഊട്ടുറപ്പിക്കുന്നവയുമാണ്, ഏജൻസ് ഓഫ് കെയോസ്. ഇന്നലെ നാം ധ്യാനിച്ച കോസ്മോസ് കെയോസിന്റെ ചിന്താവഴികൾ തന്നെയാണ് ഇവിടെയും. ഭാവി ദൈവത്തിൻ്റെതാണ് എന്ന് അസന്ധിഗ്ധമായി ഈ സങ്കീർത്തനം പ്രഖ്യാപിക്കുകയാണ്. നേരത്തെ നാം കണ്ട പ്രോലെപ്സിസ്, മുന്നുര പോലെ. എന്തായാലും അന്തിമ വിജയം ദൈവത്തിൻ്റെത് മാത്രമാണ്. അതറിഞ്ഞു വെച്ചുകൊണ്ട് നാം ഇന്ന് വ്യർത്ഥമായി ദൈവത്തോട് മത്സരിക്കേണ്ടതുണ്ടോ? കർത്താവ് രാജാവായി വാഴുന്നു, സങ്കീർത്തനം 96:10. അതാണ് ഈ സങ്കീർത്തനത്തിന്റെ സൂത്രവാക്യം. പുതിയൊരു ഗീതം തന്നെയാണ് ഈ സങ്കീർത്തനം. ആ ഗീതം ഏറ്റുപാടാൻ പുതിയതായി തങ്ങളുടെ ജീവിതം ദൈവത്തിൽ ക്രമപ്പെടുത്തിയവർക്ക് മാത്രമേ സാധിക്കൂ. നേരത്തെ നാം കണ്ട ആ പുതിയ ദിശാബോധം, ന്യൂ ഓറിയന്റേഷൻ. സങ്കീർത്തനം 29 ഈ സങ്കീർത്തനത്തോട് വളരെ സമാനമാണ്. എങ്കിലും ദൈവത്തിന്റെ മഹത്വം ഈ ഭൂമിയിൽ തന്നെ പുലരുന്ന ദിനങ്ങളെക്കുറിച്ചാണ് സങ്കീർത്തനം 96 കൂടുതൽ പറയുന്നത്. സങ്കീർത്തനം 29 സ്വർഗവാസികൾക്കുള്ള ക്ഷണമായിരുന്നെങ്കിൽ സങ്കീർത്തനം 96 ഭൂമി മുഴുവനുമുള്ളതാണ്. ദൈവം വിധികർത്താവ്, ഷോഫാത്ത് എന്നും ദൈവം വിധിക്കുന്നു, ദീൻ എന്നും ഈ സങ്കീർത്തനം ആവർത്തിക്കുന്നുണ്ട്. ഓർക്കുമല്ലോ വെളിപാടിൽ വരുന്ന വിധിയാളനായ കൊയ്ത്തുകാരനെ, തല്ലിത്തകർക്കുക എന്നതിനേക്കാൾ എല്ലാം ശേഖരിക്കുക എന്നത് തന്നെയാണ് അവന്റെ നിയോഗം. ഓരോ നിമിഷവും അവനത് സൂക്ഷ്മതയോടെ ചെയ്യുകയും ചെയ്യുന്നു. ഈ സൂക്ഷ്മതയാണ് ദൈവത്തിന്റെ മഹിമപ്രതാപത്തിന്റെ മുഖമുദ്ര. വേറൊരു രാജാവിനും അതില്ല.
ഏറ്റവും എളിയവനെ പോലും പരിഗണിക്കുന്ന ആ ദൃഷ്ടി, കൊയ്തുകൂട്ടിയതൊക്കെ ദൈവം ശേഖരിക്കുന്നു എന്ന ഓർമ്മ ഇൻ ഗ്യാദറിംഗ് നമ്മെ ദേവാലയത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയിലേക്ക് നയിക്കുന്നു. പുറപ്പാട് 23:16 മുതൽ ഈ കൊയ്ത്തുകൂട്ടലിൻ്റെയും കൂടാരത്തിരുന്നാളിൻ്റെയും വിവരണങ്ങളാണ്. ദൈവം മരുഭൂമിയിൽ തൻ്റെ ജനത്തോടൊപ്പം തമ്പടിച്ചതിൻ്റെ ഓർമ്മ. മനുഷ്യാവതാരത്തെ പോലും യോഹന്നാൻ കുറിച്ചത് ദൈവം നമുക്കിടയിൽ തമ്പടിച്ചെന്നല്ലേ. എസ്കെനോസൻ എൻ എ മീൻ യോഹന്നാൻ 1:14. തമ്പിലും കൂടാരങ്ങളിലുമായിരുന്നു അന്ന് നാഥൻ പാർത്തിരുന്നത്. തനിക്ക് അതിൽ കവിഞ്ഞ ഒരു ആലയം വേണമെന്ന് അവൻ ഒരിക്കലും ശഠിച്ചിട്ടില്ല. എന്നുമാത്രമല്ല, തൻ്റെ ജനത്തെ തന്നെയാണ് ഒരു ആലയമായി അവൻ പണിത് ഉയർത്തിയതും. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ഈ ആത്മീയ ദേവാലയ നിർമ്മിതിയുടെ നാൾ വഴിയാണ്. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ ആസന്നമായ പീഡാസഹനങ്ങളെ പ്രവചിക്കുന്നതിന് മുൻപ് ജെറുസലേം ദേവാലയത്തിന്റെ അനിവാര്യമായ വിധിയെയും വ്യക്തമാക്കുന്നു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് തകരും. ആ ദേവാലയം യഹൂദ വിശ്വാസത്തിന്റെ വിളംബരം മാത്രമായിരുന്നില്ല, ഹെറോദ്യൻ ആഡംബരത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും ശബ്ദവേരി കൂടിയായിരുന്നു. എല്ലാം കൊണ്ട് ദൈവത്തെ അവർ അവിടെ നിന്ന് പടിയകറ്റി കള്ളന്മാരുടെ താവളവുമാക്കിയിരുന്നു. അങ്ങനെയുള്ള ദേവാലയങ്ങൾ ദൈവത്തിനെന്തിനാണ്? ഇഹലോകത്തിൽ എല്ലാ ദേവാലയങ്ങൾക്കും ആരാധനാക്രമങ്ങൾക്കും ഇത് ബാധകമാണ്. അവ നമ്മെ സ്വർഗീയമായ സർവപ്രപഞ്ചവും അണിചേരുന്ന ആ വിശ്വ ആരാധനയിലേക്ക് ഉയർത്തി നയിക്കാൻ പര്യാപ്തമാകണം. അല്ലാതെ ഈ ലോകത്ത് തന്നെ തളച്ചിടാനല്ല. കൂടാരങ്ങളിൽ മഞ്ഞും മഴയും വെയിലും ഏൽക്കാതെ ദൈവത്തെ കല്ലിൽ ഉയർത്തി ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചത് സർവോത്തമമായ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷെ ദേവാലയത്തേക്കാൾ വലിയവനാണ് ദൈവമെന്ന് മറന്നാലോ? ജെറുസലേം ദേവാലയത്തിന് സംഭവിച്ച അനിവാര്യ ദുരന്തം അതാണ്. സങ്കീർത്തനം 84 വളരെ പ്രിയങ്കരമാണ്. സർവശക്തനായ രാജാവും ദൈവവുമായവന്റെ ഭവനത്തിന്റെ അങ്കണങ്ങളെ ധ്യാനിക്കുന്നു അത്. 84:3, അവിടെ കുരുവികൾ പോലും കുഞ്ഞിന് ഇടം കണ്ടെത്തുന്നു. കുരുവി സ്ത്രൗത്യോൻ. ദൈവദൃഷ്ടിയിൽ നമുക്ക് കുരുവികളെക്കാൾ എത്രയോ വില വരുന്നുണ്ട്. മത്തായി 10:31. കാരണം 5 കുരുവികൾ 2 അസാറിയോണിന് വിൽക്കപ്പെടുന്നു. ലൂക്ക 12:6. ഒരു കണക്ക് പറഞ്ഞുതരാം, എങ്ങനെയാണ് ദൈവം വിലമതിക്കുന്നവനെ ലോകം വിലകെട്ടതായി മാറ്റിയതെന്ന്. ഏറെ ദുഃഖകരമായത് ദൈവത്തിന്റെ ആലയത്തിൽ തന്നെ മനുഷ്യൻ ആ അനീതി ചെയ്യുന്നു എന്നതാണ്. ഇന്നലെ നാം കണ്ട വിധവ തന്നെ. അവളുടെ ദാരിദ്ര്യവും ദേവാലയത്തിന്റെ സമ്പത്തും രണ്ട് ഭിന്ന ധ്രുവങ്ങളിലാണ് ലൂക്ക വരച്ചു വെച്ചത്. അവൾ നിക്ഷേപിച്ചത് 2 ലെപ്റ്റോൺ എന്ന ചില്ലിക്കാശാണ്. നേരത്തെ കണ്ട 1 അസാറിയോൺ 8 ലെപ്റ്റോൺ ചേർന്നതാണ്. 5 കുരുവികളുടെ വില 2 അസാറിയോൺ സമം 16 ലെപ്റ്റോൺ. അങ്ങനെയെങ്കിൽ ഒരു കുരുവിയുടെ വില ഏകദേശം 3 ലെപ്റ്റോൺ. വിധവ നിക്ഷേപിച്ചത് 2 ലെപ്റ്റോൺ. അതൊരു ജോഡി കുരുവിയെ വാങ്ങാൻ പോലും തികയില്ല. ദൈവം ഈ അനീതി കണ്ടു നിൽക്കുന്നുവെന്ന് വിചാരിക്കരുത്. അവന്റെ നീതി എന്ന് പറയുന്നത് തന്നെ തുണയില്ലാത്തവർക്ക് വേണ്ടി മേഘനാഥം പോലെ കടന്നു വരിക എന്നതാണ്. പാവങ്ങളുടെ ഇണക്കുരുവിയാണ് അവൻ, പക്ഷെ അവന്റെ മേലെ പരുന്തും പണവും പറക്കില്ല. എന്ന് മാത്രമല്ല, എത്ര കരിങ്കലിൽ കെട്ടിയുറപ്പിച്ചാലും അടിസ്ഥാനപരമായി വെറുമൊരു കൂടാരം മാത്രമായ നമ്മുടെ ദേവാലയങ്ങളെയും നമ്മുടെ വാസസ്ഥലങ്ങളെയും അവൻ പൊളിച്ചെടുക്കും. ഇടയ കൂടാരം പോലെ, യെശയ്യാ 38:12. വെള്ളരിപ്പാടത്തെ കൊയ്ത്തുകാക്കുന്ന കാവൽപ്പുര പോലെ, യെശയ്യാ 1:8. കാരണം നമ്മൾ പരദേശികളും തീർത്ഥാടകരും മാത്രമാണ്, 1 പത്രോസ് 2:11 മുതൽ. നമുക്കിവിടെ മനുഷ്യനിർമ്മിതമായ നിത്യകൂടാരങ്ങളില്ലല്ലോ, 1 കൊരിന്തോസ് 5:1. അപ്പോസ്തല പ്രവർത്തനം 7:48.